രാഷ്ട്രീയ പ്രവേശന സൂചന നൽകി തമിഴ് സൂപ്പർ താരം വിജയ്. നീലാങ്കരയിലെ ആർ കെ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗത്തിൽ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി സംസാരിച്ചതാണ് അഭ്യൂഹങ്ങൾക്ക് ആധാരം. വോട്ട് ചെയ്യുകയാണെങ്കിൽ കൈക്കൂലി വാങ്ങാതെ വോട്ട് ചെയ്യണമെന്ന് മാതാപിതാക്കളോട് പറയണമെന്ന് വിജയ് കുട്ടികളെ ഉപദേശിച്ചു. നിർഭയമായി വോട്ട് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വലിയ മാറ്റത്തിന് നമ്മൾ സാക്ഷികളാകണമെന്നും കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു. കൈക്കൂലി വാങ്ങാതെ വോട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾ ആദ്യമായി വോട്ട് ചെയ്യുമ്പോൾ തിരിച്ചറിയും. ഈ തിരിച്ചറിവാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായതിൻ്റെ ലക്ഷണം. 1.5 ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വോട്ടർക്ക് 1000 രൂപ വീതം നൽകിയാൽ ഏകദേശം 15 കോടിയെങ്കിലും അയാൾക്ക് ചെലവഴിക്കേണ്ടി വരും. 15 കോടി നൽകണമെങ്കിൽ എത്ര കോടി ഇതിനു മുമ്പ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും? ഇതൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുത്തണമെന്നതാണ് തൻ്റെ ആവശ്യമെന്നും വിജയ് പറഞ്ഞു. ഈ ആവശ്യത്തിന് വലിയ കരഘോഷമാണ് സദസ്സിൽ നിന്നും ലഭിച്ചത്. ഇതിനിടെ വിജയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി തമിഴ്നാട് യുവജന ക്ഷേമ കായിക മന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തി. അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞു. വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണമെന്ന വിജയുടെ പ്രസ്താവനയെ ഭരണകക്ഷിയായ DMK സഖ്യകക്ഷികളും പിന്തുണച്ചിട്ടുണ്ട്. വിജയ് ഫാൻസ് അസോസിയേഷനായ ദളപതി വിജയ് മക്കൾ ഈ അക്കം 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 169 സീറ്റിൽ 115 സീറ്റിലും വമ്പൻ വിജയം നേടിയിരുന്നു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ആകെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയാണ് വിജയ്. യുവതലമുറയ്ക്ക് വിജയോടുള്ള അഭിനിവേശം ശക്തമാണെന്നും രാഷ്ട്രീയ കക്ഷികൾക്കറിയാം.